എല്ലാവർക്കും അലീസ് യൂട്യൂപ്പൻ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ക്രാബ്സ് ആയിട്ടൊന്നും അല്ല കേട്ടോ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ പോത്തസ് അതിൻ്റെ വെറൈറ്റീസും പിന്നെ നമ്മളത് എന്തൊക്കെ ലിക്വിഡ് ഫെർട്ടിലൈസർ യൂസ് ചെയ്യാം, അതും നാച്ചുറലായിട്ടുള്ള എന്ത് ഫെർട്ടിലൈസർ യൂസ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. മണ്ണിൽ നടുമ്പോഴല്ല വെള്ളത്തിൽ നടുമ്പോൾ എന്ത് യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഒപ്പം കുറച്ച് വെറൈറ്റീസും കൂടി പരിചയപ്പെടാം. നമുക്ക് ഇൻഡോറിലും അതുപോലെ തന്നെ ഔട്ട്ഡോറിലും അതുപോലെ തന്നെ മണ്ണിലും വെള്ളത്തിലും ഒരുപോലെ വളർത്താൻ പറ്റിയ ഒരു ബെസ്റ്റായിട്ടുള്ളൊരു പ്ലാന്റാണ് നമ്മുടെ ഈ നമ്മുടെ മണിപ്ലാന്റ് അഥവാ പോത്തോസ്. കോമൺ ആയിട്ട് എല്ലാവരും മണിപ്ലാന്റ് എന്നാണ് പറയുന്നത്. ഈ നിങ്ങളിപ്പോൾ കാണുന്നത് മാർബിൾ ക്യൂൺ പോത്തോസാണ്. ഇതിൽ ശരിക്കും ഒരു ക്രീം കളർ ടെക്സ്റ്ററാണ് വരുന്നത്. ആ ലീവ്സിലൊക്കെ ശരിക്കും കാണാൻ നല്ല ക്യൂട്ടായിട്ടുള്ള എന്നാണ്. ഇതെൻ്റെ ഫേവറേറ്റ് ഉള്ള ഒരു പോത്തൂസാണിത്. ഇത് നല്ല ബുഷിയായിട്ട് തന്നെ വളർന്ന് നിൽപ്പുണ്ട്. ഇത് മണ്ണിലാണ് നട്ട് വെച്ചിരിക്കുന്നത്. നല്ല ബുഷിയായിട്ട് തന്നെ നിൽപ്പുണ്ട്. ഇത് വളർന്ന് വരുന്നതിനനുസരിച്ച് നമ്മൾ ആ തണ്ടൊന്ന് കട്ട് ചെയ്ത് വിടുന്നതനുസരിച്ചാണ് ടോ ഈ ബുഷി ടൈപ്പിൽ വരുന്നത്. കണ്ടോ, ഇതിൽ ഇതാ നല്ല ലെങ്തിലിപ്പോൾ പോയിക്കൊണ്ടിരിക്കുവാണ്. അത് ഒന്ന് കട്ട് ചെയ്യാനിട്ടാണ് അത്രയ്ക്കങ്ങും ആ ഒരു ഇത് ബുഷിയായി വരാത്തത്. ഇത് രണ്ടിലും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങളിപ്പോൾ വ്യൂ ചെയ്യുന്നത് സിൽവർ സാറ്റിൻ പോത്തൂസാണ്. ഇതിലും ഒരു ക്രീം കളർ ടെക്സ്റ്ററാണ് വരുന്നത്. ലീവ്സൊക്കെ മറ്റ് നമ്മുടെ മറ്റ് പോത്തൂസിനേക്കാളും അല്പക്കൂടി വലുതാണ്. അതുപോലെ തന്നെ ഇത് കുറച്ചൊന്ന് കെയർലെസ് ആയി പോയപ്പോഴാണ് ഇതിൻ്റെ ലീവ്സ് അത്രയ്ക്കൊന്ന് ബുഷിയായി വരാണ്ട് ആ ഒരു രീതിയിൽ നിൽക്കുന്നത്. സോ ഇനി ഇതിനൊന്ന് റീപ്ലാന്റ് ചെയ്തെടുക്കണം. അതായത് ആ സ്റ്റെമ്മൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒന്നുകൂടി ഒന്ന് റീപ്ലാന്റ് ചെയ്യണം. അപ്പോഴത്തേക്കും നല്ല ബുഷിയായിട്ട് നിൽക്കുന്നതായിരിക്കും. ഇത് നിങ്ങൾ നേരത്തെ കണ്ട മാർബിൾ ക്യൂൺ പോത്തൂസാണ്. ആ ലെങ്തിയായിട്ട് നിന്ന് ഞാൻ കാണിച്ചു തന്നല്ലോ, അത് ഒന്ന് റീപ്ലാന്റ് ചെയ്ത് വെച്ചേക്കുമെന്നാണ്. ഇതൊരു 2 weeks ആയിട്ടുണ്ട്, ഏകദേശം ഒന്ന് ശരിയായി വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ദാ ഇതുപോലെ കാണുന്ന ഡ്രൈ ആയി നിൽക്കുന്ന ഈ ചീത്തയായി പോയിട്ടുള്ള ലീവ്സൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുക. ഇങ്ങനെ ഇടയ്ക്ക് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നമ്മുടെ പ്ലാന്റ്സൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കും. അതുപോലെ തന്നെ അതിൻ്റെ പുറത്ത് കാണുന്ന ആ ഒരു പൊടിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇടയ്ക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക, വെള്ളം കൊണ്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് നിങ്ങളിപ്പോൾ കാണുന്നത് നിയോൺ പോത്തൂസാണ്. ഇതിൻ്റെ കളർ ശരിക്കും ഒരു ലെമൺ യെല്ലോയാണ് എനിക്ക് തോന്നുന്നു. ക്യാമറയുടെ ലൈറ്റിൽ ഇത് ഒരു ഗ്രീനിഷ് പോലെയാണ് തോന്നുന്നത്. ഇത് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത് ചകിരിച്ചോറ് വെച്ചിട്ടാണ്. നിങ്ങളിപ്പോൾ കാണുന്നത് മഞ്ചുള പോത്തൂസും എൻജോയ് പോത്തൂസും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇത് ഈ കാണുന്നതാണ് എൻജോയ് പോത്തൂസ്. ഈ ഹാർട്ട് ഷേപ്പിൽ വരുന്ന ലീവ്സ് ഉള്ളതാണ് മഞ്ചുള പോത്തൂസ്. അപ്പോൾ പലർക്കും ഇതിലൊരു ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ ഇതാണ് കണ്ടുപിടിക്കേണ്ട ആ ഒരു ട്രിക്ക്. ഓക്കെ, ഇതിൽ ചില സിമിലാരിറ്റീസ് ഉണ്ട് കണ്ടോ. ഇതാണ് നമ്മുടെ എൻജോയ് പോത്തൂസ് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ അതിൻ്റെ ഒരു ഡിഫറൻസ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതിലും ചകിരിച്ചോറാണ് വെച്ചിട്ടുള്ളത്. നമ്മൾ ഇൻഡോറിൽ വെക്കുന്ന പ്ലാന്റ്സ് എല്ലാം അതിൽ മണ്ണിൻ്റെ ഈർപ്പം നോക്കിയിട്ട് വേണം വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട്. വെള്ളം കൂടി പോവുകയാണെങ്കിൽ അത് അഴുകിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇൻഡോറിൽ വെക്കുന്ന പ്ലാന്റ്സ് എല്ലാം വീക്കിലി 1 day എങ്കിലും നമ്മൾ പുറത്ത് സൺലൈറ്റ്, അതായത് ഡയറക്റ്റ് സൺലൈറ്റ് അല്ല, ചെറിയൊരു ഷെയ്ഡുള്ള സൺലൈറ്റിലൊന്ന് വെക്കുന്നത് നല്ലതാണ്. നിങ്ങളിപ്പോൾ കാണുന്നത് ഗോൾഡൻ പോത്തൂസാണ്. ബിഗിനേഴ്സിന് വളർത്താൻ പറ്റിയ ഒരു ബെസ്റ്റായിട്ടുള്ള ഒരു പോത്തൂസാണിത്. ഇനി നമുക്ക് ഞാൻ ആദ്യം പറഞ്ഞ ആ നാച്ചുറൽ ഫെർട്ടിലൈസർ, അതായത് നമ്മൾ വെള്ളത്തിൽ മണിപ്ലാന്റ് ഇട്ട് വെക്കുമ്പോൾ യൂസ് ചെയ്യേണ്ടത് എന്താണെന്ന് നോക്കാം. ഞാനിപ്പോൾ ദാ ഈ ഒരു ലെങ്തിലുള്ള മണിപ്ലാന്റ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ഓരോ ലീവ്സും വെച്ചിട്ട് ഓരോന്നും നമുക്ക് വളർത്തിയെടുക്കാവുന്നതാണ്. അപ്പോൾ അതെങ്ങനെ കട്ട് ചെയ്യാൻ നോക്കാം. ഈ നോഡ് വരുന്ന ഭാഗം കണ്ടു, നോഡ് എന്ന് പറയുന്നത് ആ ഭാഗത്തു നിന്നാണ് പുതിയ മുളകൾ പൊട്ടി വരുന്നത്. അപ്പോൾ അത് കിട്ടുന്ന വിധത്തിൽ വേണം നമ്മൾ ഓരോ ലീവ്സായിട്ടും കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇത് കണ്ടോ, ഇതേപോലെ വേണം ലീവ്സ് കട്ട് ചെയ്യാനായിട്ട് ഈ നോഡ് വരുന്ന ഭാഗം. അപ്പോൾ ബാക്കിയെല്ലാം നമുക്ക് അതേപോലെ ഓരോ പീസായിട്ട് അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. ഇതുമാത്രം ഞാൻ 2 leaves ഒരുമിച്ച് എടുക്കുവാണ്. അതിൽ ചെറിയ നോഡ് ജസ്റ്റ് ഇങ്ങ് വരുന്നതേ ഉള്ളൂ. സോ ഞാൻ ഇത് ജസ്റ്റ് ഒരുമിച്ച് എടുക്കുവാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും എടുക്കാം. ഞാനിപ്പോൾ തൽക്കാലം ഇത് കട്ട് ചെയ്യുന്നില്ല.
ഇനി നമുക്ക് നമ്മുടെ ഫെർട്ടിലൈസർ റെഡിയാക്കാം. അതിന് വേണ്ടത് നമ്മുടെ മുട്ടയുടെ തോടാണ്. ഇതിനെ ഞാൻ ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് തന്നെ ഒന്ന് ക്രഷ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് വേണേലും മിക്സിയിൽ വേണേലും ഒന്ന് പൊടിയാക്കിയെടുക്കാം. തീരെ പൊടിയായില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ക്രഷായാലും മതിയാവും. ഇനി നമുക്ക് ഇതിനെ ഒരു ഗ്ലാസ്സിലോട്ടൊന്ന് മാറ്റാം. ഗ്ലാസ്സിലോ ഏതെങ്കിലും ഒരു പാത്രത്തിലോട്ടോ മാറ്റാം. മാറ്റിയിട്ട് നമുക്ക് ഇത് നിറയെ ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു എഗ്ഗിൻ്റെ ഷെല്ല് മാത്രമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ ഒന്ന് കൂടുതലുണ്ടെങ്കിൽ അങ്ങനെ എടുത്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് നിറയെ ഒന്ന് വെള്ളം എടുത്ത് വെക്കാം. ഇത് നമുക്ക് ഇനി ഒരാഴ്ച ഇത് ഇങ്ങനെ ക്ലോസ് ആക്കി വെക്കാം. ഞാനിപ്പോൾ ഒരു 5 ദിവസം മാത്രമേ ഇത് മാറ്റി വെച്ചിട്ടുള്ളൂ. എത്ര ദിവസം വെച്ചിരിക്കുന്നു അത്രയ്ക്കും ബെറ്ററാണ്. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെ ഇത് വെള്ളത്തിൽ യൂസ് ചെയ്യാമെന്ന് നോക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 2 ചെറിയ ബൗളെടുത്ത് അതിലെ മുട്ടയുടെ തോട് മാറ്റിയിട്ട് അതിൻ്റെ ആ ലിക്വിഡ് മാത്രം ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലോട്ട് മണി പ്ലാന്റിൻ്റെ ആ നമ്മൾ കട്ട് ചെയ്ത് വെച്ച പീസ് വെച്ച് കൊടുക്കാം. ആ ലീവ്സ് ആ വെള്ളത്തിലോട്ട് തട്ടാതെ വേണം അത് വെക്കാനായിട്ട്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, ആ ലീവ്സ് ആ വെള്ളത്തിലോട്ട് തട്ടാതിരിക്കാം. അതുകൊണ്ടാണ് ഞാൻ ഈ ചെറിയൊരു ബൗൾ യൂസ് ചെയ്യുന്നത്. ഇനി ഇതിൽ നമ്മുടെ വേരൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്നെടുത്ത് മാറ്റാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് മാക്സിമം ഒന്ന് തട്ടാണ്ട് അനക്കാണ്ട് തന്നെ ഒരു 1 വീക്കൊക്കെ വെച്ചേക്കുക. 1 വീക്കല്ല, ഒരു 3 ഡേയ്സൊക്കെ കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ വെള്ളം ജസ്റ്റ് ഒന്ന് ചേഞ്ച് ആക്കി കൊടുക്കാം. ഈ കാണുന്ന മാർബിൾ ക്വീൻ പൊത്തൂസും ഈ സെയിം മെത്തേഡിൽ ഞാൻ വളർത്തിയെടുത്തതാണ്. ഇതിപ്പോൾ ഒരു ബൗളിൽ ചെറിയ 1-2 പെബിൾസൊക്കെ ഇട്ട് അതിൽ 1-2 ഫിഷൊക്കെ ഇട്ട് ജസ്റ്റ് വെച്ച് കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ഇപ്പോൾ ഫിഷൊക്കെ ഇടുന്നത് കൊണ്ട് പിന്നീട് നമ്മൾ നേരത്തെ കാണിച്ച നാച്ചുറൽ ഫെർട്ടിലൈസർ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് പുറത്തെടുത്തിട്ട് അതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയാകും. നമ്മൾ നേരത്തെ കണ്ടില്ലേ ആ എഗ്ഗിൻ്റെ, അതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയാകും. അതുപോലെ തന്നെ ഇതുപോലെ ഡ്രൈ ആയിട്ട് ചീത്തയിൽ പോകുന്ന ലീവ്സൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയുക. അപ്പോഴേക്കും ആ അതിൻ്റെ ഫ്രഷ്നെസ് ഉണ്ടാകും നമ്മൾക്ക്. ഇത് നിയോൺ പോത്തസ് ആണ്. നിങ്ങൾ നമ്മൾ ആദ്യം പരിചയപ്പെട്ടതാണ്. ഇതിൽ കണ്ടോ ഒത്തിരി റൂട്ട്സൊക്കെ വന്ന് നല്ല അടിപൊളിയായിട്ട് നിൽപ്പുണ്ട്. ഇതിപ്പോൾ നമ്മൾ മണ്ണിലോട്ടെടുത്ത് മാറ്റുകയാണെങ്കിൽ അടിപൊളിയായിട്ട് വരുന്നതായിരിക്കും. അത്രയ്ക്ക് നല്ലതുപോലെ വേരൊക്കെ ഇറങ്ങി നിൽപ്പുണ്ട്. ഈ ഒരു ഗോൾഡൻ പോത്തസും ഈ സെയിം ലിക്വിഡ് യൂസ് ചെയ്തിട്ട് വളർത്തിയെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ നല്ല ഗ്രോത്താണ്, നല്ല ഹെൽത്തിയുമാണ് ആ പ്ലാന്റ്സ് നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.